അയൺബോക്സ് യൂസ് ചെയ്തിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഫെമ്മി യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹെയറിൽ. ഫെമ്മി യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ് എൻ്റെ മുടിയിൽ ഞാൻ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ആ വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാത്രി ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുമായിരിക്കുമല്ലോ. പിന്നെ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, ഭയങ്കര ചൂടാണ് ഇവിടെ. പിന്നെ ഫാനിൻ്റെ സൗണ്ട് ഒക്കെ നന്നായിട്ട് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ, സംസാരിക്കുന്ന എന്തായാലും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ മുടിയിൽ ഞാൻ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എനിക്ക് തോന്നുന്ന ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. സോ കുറച്ച് നാളായി ഞാൻ ആ വീഡിയോ മാത്രം, ഹെയറിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്യാതെ വെച്ചിരിക്കുന്നത്. എനിക്ക് കൂടുതലും ഹെയറിനോടാണ് കൂടുതൽ ഇഷ്ടം. അതങ്ങ് ചെയ്തേക്കാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് എൻ്റെ വെർജിൻ ഹെയർ, എൻ്റെ ഓൾറെഡി എൻ്റെ മുടി എന്ന് പറയുന്നത് ഒരു വേവി ഫ്രിസി ഒരു കേളി ടൈപ്പ് ഹെയർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെ കേളായിട്ട് കിടക്കും, ചിലപ്പോൾ ഒക്കെ മേളിലും കേളായിട്ട് കിടക്കും, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. പിന്നെ പഫ് ഒക്കെ നന്നായിട്ട് വെക്കാൻ പറ്റുന്ന ഹെയർ ആയിരുന്നു. ഒരുപാട് ഞാനെപ്പോഴും പോണിറ്റെയിൽ കിട്ടും സ്കൂളിൽ പോകുമ്പോഴത്തേക്ക്, അങ്ങനത്തേക്കൊരു ഹെയർ ടൈപ്പായിരുന്നു എൻ്റെത്. താഴെ നന്നായിട്ട് കേളായിട്ട് കിടക്കും, മേളിൽ ഇങ്ങനെ. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ മുടി അടങ്ങിയിരിക്കുന്ന ഒരു മുടിയും കൂടെ അല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴും ആ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങോട്ട് എടുത്തിടും, ചില സമയങ്ങളിൽ അപ്പുറത്തോട്ടാവും. ഒരു അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല, എപ്പോഴും എൻ്റെ കൈ തലയിൽ തന്നെ ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ എൻ്റെ പിക്കിലൊക്കെ നോക്കിയാലും കാണാൻ പറ്റും, ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും പിക്കെടുക്കുന്നത്. അപ്പം ഒരു അടങ്ങിയിരിക്കുന്ന മുടി അല്ലായിരുന്നു, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നു എൻ്റെ ഹെയർ. എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ, ഈ ഒരു ബ്ലാക്ക് ഹെയറേ അല്ലായിരുന്നു വേണ്ടത്. എൻ്റെ നോർമലി ഉള്ളൊരു ഹെയർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഹെയർ അല്ലായിരുന്നു, അടങ്ങിയിരിക്കുന്ന മുടിയല്ലായിരുന്നു. പക്ഷെ നല്ല രീതിക്ക് ഉള്ളുണ്ടായിരുന്നു. ആ സമയത്തേക്ക് എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് ഈ നമ്മുടെ പഴയ ഹെയർ ഉണ്ടല്ലോ, ആ ഹെയറിൽ എനിക്ക് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ എനിക്ക് ഉള്ളില്ലാത്ത ഹെയർ വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എന്താ പറയുക, ഒരു ഭയങ്കര ഉള്ളിലൊക്കെ പോലെ ഇരിക്കുന്ന. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരികളൊക്കെ തന്നെ ആണെങ്കിലും പറയും, അടി എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചാൽ ആരും അറിയത്തില്ല. എന്താ വെച്ചാൽ അത്രയും ഉള്ളുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും പറയും കേട്ടോ, ഞാൻ എപ്പോഴും എണ്ണ തേച്ചിട്ട് പോവും, പക്ഷേ രാവിലെ ആകുമ്പോൾ മുടിയിൽ എണ്ണ കാണത്തില്ല. അപ്പം ഞാൻ രാവിലെ നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മുടെ ഹെയർ എന്തായാലും നമ്മൾ രാവിലെ എന്തായാലും തല കഴുകാതായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ തലേ ദിവസമേ കഴുകി വെക്കും, ഓയിലിട്ടിട്ടായിരിക്കും പോകുന്നത്. ഓയിലിട്ട് വെക്കുമ്പം രാവിലെ ആകുമ്പം തലയിൽ ഓയിൽ കാണത്തില്ല, ഭയങ്കര ഡ്രൈ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഓയിൽ പിടിക്കത്തില്ല എൻ്റെ മുടിയിൽ, അങ്ങനത്തെ ഒരു ഹെയർ ആയിരുന്നു എൻ്റെ അത്. ഒട്ടും ബ്ലാക്ക് അല്ലായിരുന്നു. അപ്പം ബ്ലാക്ക് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് വഴക്ക് കിട്ടുമായിരുന്നു എൻ്റെ സ്കൂളിൽ നിന്ന്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എന്നെ വഴക്ക് പറഞ്ഞു, ഞാൻ കളർ ചെയ്തിട്ടാണ് വരുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ കളർ പോലും ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഞാൻ അവർ എന്തായാലും എന്നെ അങ്ങനെയാണല്ലോ പറയുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കളർ ചെയ്തിട്ടില്ല. എൻ്റെ ഹെയറിൻ്റെ കളർ അങ്ങനെയായിരുന്നു. എന്താ പറയുക, ഒരു നമ്മളിപ്പം മലയാളികളൊക്കെ പറഞ്ഞ ചെമ്പിച്ച മുടി എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു ഹെയർ ആയിരുന്നു എൻ്റെത്, ചെമ്പിച്ച മുടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എണ്ണ തേച്ചാലും ആ ഒരു കളറും പോത്തില്ല, എണ്ണ എൻ്റെ തലയിൽ പിടിക്കത്തില്ല, ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഇക്ക സൈഡിൽ കൊടുക്കാട്ടോ. പിന്നെ ഞാൻ ഓയിലൊക്കെ ഇടും, ഓയിലിട്ട് കഴിയുമ്പോൾ കുഴപ്പമില്ലാതൊക്കെ വരും, പക്ഷേ വീട്ടിൽ നടക്കുന്ന സമയത്ത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് കഴിയുമ്പം പെട്ടെന്ന് ജട പിടിക്കുന്ന മുടിയായിരുന്നു, അങ്ങനെ എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു മുടിയായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ ഷോർട്ടാക്കിയിട്ടായിരുന്നു എൻ്റെ മുടി കിടന്നത്, വളരും പക്ഷെ ഞാൻ എപ്പോഴും കട്ട് ചെയ്ത് കളയും. എന്ന് പറഞ്ഞാൽ എപ്പോഴും കട്ട് ചെയ്തുകൊണ്ടിരിക്കും, ലെയർ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും എപ്പോഴും. അങ്ങനെ ഒരു ഹെയർ ആയിരുന്നു എൻ്റെത്. ഞാൻ എപ്പോഴും എനിക്കിതുവരെ ആ പണ്ടത്തെ കാലത്തിൽ നിന്ന് പറയാൻ എനിക്കിങ്ങനെ സ്ട്രെയിറ്റ് അല്ല ഭയങ്കര നീളമുള്ള മുടി ഇല്ലായിരുന്നു, ലോങ് ഹെയർ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മുടി ഒന്ന് ലോങ് ആയത്. നേരത്തെ ഫുള്ളി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോലും ഇല്ല ലോങ് ഹെയർ, കാരണം എനിക്ക് എപ്പോഴും ഷോർട്ട് ഹെയർ തന്നെയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കട്ട് ചെയ്താണ് അങ്ങനെ ആയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് എൻ്റെ മുടിയുടെ ടൈപ്പ്, എന്താ പറയുക, എനിക്കൊരു ടൈപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഫ്രിസി ആയിരുന്നു, വേവി ആയിരുന്നു, കേളി ആയിരുന്നു. ചില സമയങ്ങളിൽ ഇത് ഇതേപോലെ കിടക്കുന്ന കാണാം, ചില സമയങ്ങളിൽ കേളായിട്ട് കിടക്കുന്ന കാണാം. പെട്ടെന്ന് തന്നെ നമ്മൾ തല കഴുകിയാൽ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന മുടിയായിരുന്നു, ഭയങ്കര ഡ്രൈ ആയിരുന്നു. എനിക്കൊന്നും ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ മുടിയുള്ള ആൾക്കാർ. നമ്മൾ ആ സമയത്ത് ഞാനങ്ങനെ ഷാമ്പു ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ചില സമയങ്ങളിൽ സോപ്പൊക്കെ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുള്ള മുടിയായിരുന്നു. സോപ്പെന്ന് പറയുന്നത് സോപ്പ് പൊടി ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു ചില സമയങ്ങളിലൊക്കെ ചെറിയതായിട്ട്, അതൊക്കെ ഭയങ്കര മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പം എൻ്റെ ഹെയറിൽ എന്ന് പറയുമ്പം എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടം മേക്കപ്പിനേക്കാളും കൂടുതൽ ഇഷ്ടം ഹെയറിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. ആ ടൈമിൽ ഞാൻ നമ്മുടെ ഈ എല്ലാവർക്കും ഉള്ളതായിരിക്കും, നമ്മൾ സ്കൂളിലൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ തന്നെ എല്ലാവരും നമ്മളത് ചോദിക്കും, എന്താ ചെയ്തതിൻ്റെ ഹെയറിൽ, അങ്ങനെ ചോദിക്കുന്ന ഒരു ടൈപ്പായിരുന്നു എൻ്റെ സ്കൂളിലെ ആൾക്കാർ. അപ്പം ഞാനങ്ങനെ എന്താ പറയുക, സ്ട്രെയിറ്റ് ചെയ്തിട്ടൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെയായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി എൻ്റെ മുടിയിൽ. ഞാൻ 9th വെച്ചിട്ട് 9th 10th എന്തോ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈമിൽ സ്ട്രെയിറ്റ് ചെയ്തു, പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്തു. അത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഫെമ്മി യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹെയറിൽ, ഫെമ്മി യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് വർക്കായിട്ടുണ്ട്, നിങ്ങളത് ചെയ്യരുത് കേട്ടോ. ഒരിക്കലും നമ്മുടെ ഹെയറിൽ അയൺ ബോക്സ് ആണെങ്കിലും ഫെമ്മ ഒന്നും യൂസ് ചെയ്യരുത്. ഭയങ്കര ഡ്രൈ ആയിരുന്നു പിന്നെ എൻ്റെ ഹെയർ, പക്ഷേ കളറൊക്കെ നല്ല കളറായിരുന്നു കേട്ടോ ഫെമ്മ യൂസ് ചെയ്തപ്പോൾ വന്നത്. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് അയൺ ബോക്സ് വെച്ചിട്ട് ചെയ്തപ്പം. പക്ഷെ ഒരിക്കലും അയൺ ബോക്സ് വെച്ച് ചെയ്യരുത്. ഞാനിത് അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ, പക്ഷേ ഞാൻ ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുണ്ട്. എനിക്ക് ആഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. പിന്നെ ഞാനൊരു 9th വെച്ചിട്ട് എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്തു. സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മുടി പെട്ടെന്നൊന്നും സ്ട്രെയിറ്റ് ആയിട്ടൊന്നുമില്ല. എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മുടി ഭയങ്കര തിക്കായിട്ടുള്ളൊരു മുടിയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒതുങ്ങി എൻ്റെ മുടി ഒന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനൊന്ന് ഇങ്ങനെ ഹാപ്പിയായി. പിന്നെ ഞാൻ എൻ്റെ മുടിയിൽ വാസ്ലിൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നല്ലതാണ് കേട്ടോ വാസ്ലിൻ യൂസ് ചെയ്യുന്നതൊക്കെ. വാസ്ലിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഇരിക്കും. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാനായിട്ട്. ആ ടൈമിൽ ട്രെൻഡ് അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ട്രെൻഡ് അങ്ങനെ തന്നെയാണ്. മുടി നാച്ചുറലി ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, യൂട്യൂബിലൊക്കെ ഒരുപാട് കാണിക്കുമായിരുന്നു. മറ്റേ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇല്ലേ, തേങ്ങാപ്പാൽ യൂസ് ചെയ്ത് മുടി സ്ട്രെയിറ്റ് ആക്കാം, അതൊക്കെ ഞാൻ ചെയ്ത് നോക്കി. ലാസ്റ്റ് ഇതൊക്കെ ചെയ്തിട്ടും വലുതായിട്ട് ആവാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഓർത്തു പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാം. വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി പെർമനൻ്റ് ആയിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തു. സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ തുടങ്ങി. അപ്പോൾ അവരെൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് സിറം, അന്നും പോലെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രീസിൻ്റെ സിറമാണ്, പച്ച കളറിലെ മറ്റേ ഗോൾഡും ഗ്രീനും ഒക്കെ ഇല്ലേ, അതായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ മേടിക്കാൻ അവർ പറഞ്ഞു. കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് മുടി കിടക്കാറുണ്ടായിരുന്നു ആ ടൈമിൽ. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ പിന്നെയും വഴക്കുണ്ടാക്കി. എൻ്റെ മുടി പിന്നെയും പിന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ. പിന്നെ പതുക്കെ പതുക്കെ ഓയിലൊന്നും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മുടിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ തലയ്ക്കകത്തുനിന്ന് ചൂട് വരുന്നുണ്ടായിരുന്നു. ചൂട് വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻറ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് സമയത്ത് ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. പിന്നെ 9th-ലും 10th-ലും വെച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ ആ സമയത്ത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത സമയത്ത് തന്നെ എൻ്റെ ചെവിയിൽ ഞാൻ കുറച്ച് പണികളും കൂടെ ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മുടി ചെവിയിൽ ഒരു 5 എന്തോ ഞാൻ കുത്തിയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ. ചെവിയിലും കുത്തി, നോസ്റ്റിട്ടും കുത്തിയായിരുന്നു. നിങ്ങളൊന്ന് ഓർത്തൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ തലവേദന ഞാൻ അനുഭവിക്കായിരുന്നു അന്ന്. ഇത് നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ നല്ല രീതിക്ക് തലവേദന വരും. അപ്പം ഇവിടെ എത്രയോ ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉരുക്കളഞ്ഞ് അത് അടഞ്ഞു പോയി. അപ്പോൾ ഈ 2 ഉള്ളൂ. അങ്ങനെ ഞാൻ ആ സമയത്ത് അത് ചെയ്തു, നോസ്റ്റഡ് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഒന്നാമത്തെ കാലം നമ്മൾ സ്മൂത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇയേഴ്സിൻ്റെ സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു, നോസ്റ്റഡും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് തലവേദന വന്നത്. ഞാൻ വലിയതായിട്ട് ലീവ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞു. കാരണം എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണമെന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും മുടി സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊക്കെ എന്തിനാണ് അത്രയും ആഗ്രഹങ്ങൾ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്ട്രെയിറ്റ് ചെയ്യാൻ. ഞാനത് നേടിയെടുത്തു. പക്ഷെ എനിക്ക് നല്ല രീതിക്ക് തലവേദനയൊക്കെ വന്നു. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്കിങ്ങനെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ഈ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മുടി ഡാമേജായി തുടങ്ങി എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് മുടി ഊരാൻ തുടങ്ങി. പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് നമ്മുടെ മുടിയുടെ തുമ്പിൽ നല്ല രീതിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്മൂത്ത് ചെയ്ത് എല്ലാവർക്കും വരുന്നതാണ്. നമ്മൾ എത്ര കട്ട് ചെയ്ത് കളഞ്ഞാലും ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. സ്പ്ലിറ്റ് എൻഡ്സ് വന്ന് തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുതെന്നാണ്. കാരണം എനിക്കൊരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയും 10th വെച്ചിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തോ, 9th വെച്ചിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തോ. എനിക്ക് അത്രയും ആഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. ഒരിക്കലും നിങ്ങൾ മുടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം നിങ്ങളുടെ മുടി നല്ലൊരു മുടിയാണ്, ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുടി സ്മൂത്തോ സ്ട്രെയിറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കെറാട്ടിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ അത് ചെയ്യുന്നില്ല, ഇനി മുതൽ സ്മൂത്ത് ചെയ്യേണ്ട, ഒരു പ്രാവശ്യം ചെയ്തത് മതി എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. നമ്മൾ സ്മൂത്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഇവിടുന്ന് സ്കാൽപ്പിൽ നിന്ന് നന്നായിട്ട് മുടി വളർന്നു തുടങ്ങും. വളർന്നു തുടങ്ങുമെന്ന് പറഞ്ഞാൽ ചുരുണ്ട് ചുരുണ്ട് വളർന്നു തുടങ്ങും. ഭയങ്കര വൃത്തികേടായിപ്പോയി. കാരണം എന്താ വെച്ചാൽ
എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. പിന്നെയാണ് ഞാൻ അറിയുന്നത് നമ്മുടെ മുടി ഇവിടാണല്ലോ നമ്മൾ സ്മൂത്ത് ചെയ്തത്. ഇപ്പം ഞാനിവിടെ സ്മൂത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ സ്മൂത്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ എൻ്റെ മുടിയുടെ ഇവിടുന്ന് അവർ സ്മൂത്ത് ചെയ്ത് തരും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 3-4 മന്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി വളരാൻ തുടങ്ങുന്നത് എവിടുന്നായിരിക്കും? സ്കാൽപ്പിൽ നിന്നായിരിക്കും. അപ്പം നമ്മുടെ ഒറിജിനൽ മുടി ആയിരിക്കും വരുന്നത്, നല്ല രീതിക്ക് ചുരുണ്ട് ചുരുണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തു ചെയ്തു, ഞാൻ പെട്ടുപോയി. കാരണം വെച്ചാൽ നമ്മൾ ഇനിയും മുതൽ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് സ്മൂത്തനിങ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ ഹെയർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ 6 മന്ത് കഴിയുമ്പം സ്കാൽപ്പിൻ്റെ ഇവിടെ വളരുന്നത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി കൊടുക്കണം, സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. അപ്പം എനിക്ക് അറിയത്തില്ല എന്താണ്. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പം ഓയിൽ ഇട്ട് നോക്കാം പഴയപോലെ മുടി വളരാൻ. അപ്പം തന്നെ ഒരു പ്രാവശ്യം ചെയ്തത് പോട്ടെ, ഇനിയിപ്പം എന്തായാലും കുഴപ്പമില്ല, പഴയ പോലെ മുടി ഒന്ന് കുറച്ച് ദിവസം ഓയിൽ ഇട്ട് നോക്കാം. ഓയിലിട്ട് നോക്കിയപ്പോഴത്തേക്ക് മുടി പിന്നെയും കൂടുവാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കെമിക്കലി നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ ഹെയറിൽ ചെയ്തേക്കുന്നത് സ്മൂത്തനിങ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പം അതിന് ഡിഫറൻസ് വേറെ ആയിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റിന് അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ സ്മൂത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ലൈക്ക് കണ്ടീഷണർ യൂസ് ചെയ്യുക, ഷാംപൂ യൂസ് ചെയ്യുക, സിറം യൂസ് ചെയ്യുക, പിന്നെ എന്താ സ്പാ ചെയ്യുക, കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകും നമ്മൾ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ പിന്നെ പഴയപടി ആവത്തൊന്നുമില്ല, വേറൊരു ഹെയർ ടൈപ്പ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വലുതായിട്ടൊന്നും സ്മൂത്ത് ചെയ്യാൻ പോയൊന്നുമില്ല. ഞാൻ എന്നിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കി ഒരു സ്ട്രെയിറ്റനിങ് മെഷീൻ മേടിച്ചു. ഒരു 300 rupees ഒരു സ്ട്രെയിറ്റനിങ് മെഷീൻ എനിക്ക് ഒന്ന് 700-300 rupees എന്തോ. ഞാൻ വേറെ വീഡിയോയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ, ഒരു പിങ്ക് കളറിൽ ഫ്ലിപ്കാർട്ടിലേക്ക് കേട്ടോ. പക്ഷെ അതൊരിക്കലും നല്ലതല്ല, സ്ട്രെയിറ്റ് ആവത്തുമില്ല, മുടി കേളും കേളാവുന്നുണ്ട് കേട്ടോ. പക്ഷെ കേള് ഒരു 10 മിനിറ്റ് കൂടി നിൽക്കുന്നില്ല, ഒരു പിങ്ക് കളറിലായിരുന്നു. അപ്പം ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്, നോക്കി കാണാൻ പറ്റുമായിരിക്കും. അപ്പം അത് യൂസ് ചെയ്ത് ഞാനൊരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നല്ല രീതിക്ക് എന്താ പറയുക, എൻ്റെ മുടി സ്ട്രെയിറ്റിൻ്റെ സമയത്ത് എൻ്റെ ഇവിടുന്ന് നല്ല രീതിയിൽ കരിഞ്ഞു പോയി. കരിഞ്ഞു പോയി സ്കിന് പീലായിപ്പോയി. പീലായിപ്പോയെന്ന് വെച്ചാൽ ആ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ അത് വിട്ടു. അതിന് ഞാൻ പിന്നെ വഴക്കുണ്ടാക്കി വീട്ടിൽ, എന്നിട്ട് എനിക്ക് സ്ട്രെയിറ്റിൻ മെഷീൻ മേടിച്ചു തന്നു. അത് നല്ലതായിരുന്നു. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുകയാണ്, ഹാവൽസിൻ്റെ ആയിരുന്നു, നല്ല പ്രൊഡക്റ്റാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന റെഡ് കളർ എനിക്കൊന്ന് 4 ഇയേഴ്സ് എന്തോ ആയി. നല്ലതായിരുന്നു, ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ കുറേ നാൾ സ്ട്രെയിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ രാവിലെ സ്ട്രെയിറ്റ് ചെയ്യും, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ട് പോകും. അങ്ങനെ ഇങ്ങനെ ആയപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുടി സ്ട്രെയിറ്റ് ആവുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി ഊരി ഊരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുമ്പോൾ മുടി ഹെയർ ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രെയിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുടി ഊരുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും എപ്പോഴും ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് ചെയ്തേ പറ്റുക. എന്ന് വെച്ചാൽ എൻ്റെ മുടി ഫുള്ള് പോയിക്കൊണ്ടിരിക്കുക, ആൾക്കാർ തന്നെ ചോദിക്കുക എന്ത് പറ്റിയത് ഇവിടെ ഇത്രയും ചുരുണ്ടിരിക്കുന്നല്ലോ, താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നല്ലോ എന്ന്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് നല്ല എപ്പോഴും ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തെന്നാൽ പോയിട്ടൊന്ന് പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാം, സ്മൂത്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ പോയി ചെയ്തപ്പോഴത്തേക്ക് ഒരു ആൻറ്റിയുടെ അടുത്തായിരുന്നു പോയി ചെയ്തത്. ആ ആൻറ്റി എന്നെ പറ്റിച്ചെന്ന് പറയുന്നില്ല, അവിടെ നിന്ന് ചെയ്തിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല, എൻ്റെ സ്ട്രെയിറ്റും ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാനെങ്ങനെയാണ് എൻ്റെ ഹെയർ സ്ട്രെയിറ്റനിങ് മെഷീൻ വെച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ എൻ്റെ മുടി ചെയ്യും ആയിട്ടിരുന്നുള്ളൂ. പിന്നെ ഞാനതും 3 ഡേയ്സ് കഴിയുമ്പോൾ മാറും എന്ന് വെച്ചാൽ അപ്പോഴും എൻ്റെ മുടിയൊന്നും ആയിട്ടൊന്നുമില്ല, മുടി ആയിട്ടില്ലെന്നല്ല എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ടില്ല. എനിക്ക് പിന്നെയും സ്ട്രെയിറ്റനിങ് മെഷീൻ യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നത് കാരണം നമ്മൾ അത്രയും പൈസ കൊടുത്ത് 4K എന്തോ കൊടുത്തായിരുന്നു. അപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും എൻ്റെ ഹെയറിൽ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് സ്ട്രെയിറ്റനിങ് മെഷീൻ യൂസ് ചെയ്യുവാണെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ പോയിട്ട് പെർമനൻ്റായിട്ട് സ്ട്രെയിറ്റ് ചെയ്തത്, അങ്ങനൊരു ചോദ്യം എനിക്ക് വന്നു. അപ്പോൾ ഞാൻ നോക്കി ഇനിയിപ്പോൾ അത് വേണ്ട, ഞാൻ സ്ട്രെയിറ്റനിങ് മെഷീൻ വെച്ച് തന്നെ ഇനി മുകളിൽ ചെയ്യാമെന്നുള്ള രീതിയായി. അപ്പം ഞാൻ എന്ത് ചെയ്തു,